അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സർലി അംരി വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജയ്ഹിന്ദ് ടി വിയിലെ മാന്യ പ്രേക്ഷകർക്ക്, കൊതിയൂറുന്ന ഈ പ്രോഗ്രാം കാത്തിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്ക്, നൂറുലിസ്ലാം യൂണിവേഴ്സിറ്റി തക്കല അവതരിപ്പിക്കുന്ന റമളാനിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാമായ അൽ ബയാനിൻ്റെ 13-ാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പഠനങ്ങൾ നമ്മുടെ വിജയത്തിന് ഒരു കാരണമാക്കി തരുമാറാകട്ടെ. ഈ അറിവുകൾ നമ്മുടെ ഉയർച്ചയ്ക്ക് ഒരു നിദാനമാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം എത്തുന്നതിന് ഈ പ്രോഗ്രാം ഒരു കാരണമാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് യാസീൻ ഇനി നമ്മോട് പറയുന്നത്, അത്ഭുതങ്ങൾ ഏറെ പറഞ്ഞ യാസീൻ ഇനി പറയുന്നത് മറ്റൊരു ദൃഷ്ടാന്തത്തിലേക്കാണ്. നമുക്കറിയാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ഒരു ചർച്ചയാണ് അടുത്ത ആയത്തിൽ, അഥവാ ഖുർആൻ സൂറത്ത് യാസീനിൻ്റെ 49-ാമത്തെ ആയത്ത് നമ്മോട് പറയുന്നത് അതാണ്. വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുരിയ്യതഹും ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ. എന്താണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, അദ്ദേഹത്തിൻ്റെ ജനതയെയും അള്ളാഹു സുബ്ഹാനഹു വതആല, ജനതയെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരെ മാത്രം, നൂഹ് നബി അലൈഹി സ്വലാം കപ്പലിലേക്ക് കടത്തി കൊണ്ടുപോയ ചരിത്രമാണ് പറയുന്നത്. ആ ചരിത്രം നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല, അതുമാത്രം റമദാൻ 30-ഉം പറയേണ്ടി വരും. അപ്പോൾ ഈ നൂഹ് നബി അലൈഹി സ്വലാം പ്രബോധനം നടത്തിയപ്പോൾ വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അവരെ നൂഹ് നബി അലൈഹി സ്വലാം ഈ കപ്പലിലേക്ക് കയറ്റി, കപ്പൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നൂഹ് നബി അലൈഹി സ്വലാം നിർമ്മിച്ചതാണ്. ആ കപ്പൽ കയറ്റി കൊണ്ടുപോയ കഥയാണ് അവിടെ പറയുന്നത്. എന്നിട്ട് അല്ലാ പറയുന്നു, ആ കപ്പലിനെ കുറിച്ച് പറഞ്ഞിട്ട്, ലോകത്ത് ആദ്യമായി കപ്പലുണ്ടാക്കിയ നൂഹ് നബിയാണ്, ആ കപ്പൽ ജൂതി എന്ന് പറയുന്ന, ഇംഗ്ലീഷിൽ ജൂഡ് എന്നറിയപ്പെടുന്ന ആ പർവ്വതത്തിൻ്റെ മുകളിൽ പോയി നിലയുറച്ചത്, അതിൻ്റെ അവശിഷ്ടങ്ങൾ പിൽക്കാലത്ത് കണ്ടെത്തിയതൊക്കെ ചരിത്രം സാക്ഷിയാണ്. പോട്ടെ, അതൊക്കെ ഇസ്ലാമിൻ്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. പക്ഷേ ഇതിന് ശേഷം അള്ളാഹു 42-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്, വഖലഖ്നാ ലഹും മിം മിസ്ലിഹി മാ യർകബൂൻ, മനുഷ്യർക്ക് വേണ്ടി നാം സഞ്ചരിക്കാൻ അതുപോലെയുള്ള വാഹനങ്ങളെ പടച്ചു കൊടുത്തിരിക്കുകയാണ് അത്രേ. അള്ളാഹു പറയുന്നു മനുഷ്യർക്ക് സഞ്ചരിക്കുവാൻ. കരയിലെ കപ്പൽ ഏതാണ്? കരയിലെ കപ്പൽ ഏതാണ്? ഒട്ടകം. ഒരു വലിയ അത്ഭുതമാണ് ഒട്ടകം. എത്ര എപ്പിസോഡുകൾ ചർച്ച ചെയ്താലും തീരില്ല. ചുരുക്കി അതിൻ്റെ ചില ഗുണഗണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹു ഒട്ടകത്തെ പടച്ചത് മാത്രം നാം നോക്കിയാൽ, ഖുർആനിലൂടെ അല്ല പറയുന്നു, അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഒട്ടകത്തെ നാം എങ്ങനെ പടച്ചതെന്ന് നിങ്ങൾ നോക്കുന്നില്ല, അത് തന്നെ മതി എന്നെ മനസ്സിലാക്കാൻ എന്നല്ല പറയുമ്പോൾ, അത്ഭുതകരമായ ചുരുങ്ങിയ വിവരണം. ഒട്ടകത്തിൻ്റെ കണ്ണുകളിലേക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, മരുഭൂമിയുടെ കപ്പലാണല്ലോ ഒട്ടകം, യാത്ര ചെയ്യുമ്പോൾ ഈ പൊടികളിങ്ങനെ കണ്ണിലേക്ക് വന്ന് വീഴാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ പൊടി വന്ന് വീഴാതിരിക്കാനുള്ള ഒരു മൂടിയായി അള്ളാഹു ഒട്ടകത്തിൻ്റെ കണ്ണിനെ മാറ്റിയിട്ടുണ്ട്. എത്ര അത്ഭുതമാണ്! ഒട്ടകം കണ്ണടച്ചു വെച്ചിരുന്നാലും പുറത്തുള്ളത് കാണാൻ ഒട്ടകത്തിന് സാധിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ കൗതുകം. പിന്നെയോ, ഒട്ടകത്തിന് 45-50 കിലോമീറ്ററുകളോളം ഒരു സ്ഥലത്തും വിശ്രമിക്കാതെ നേരെ നടന്നു പോകാൻ സാധിക്കും. 1 കിലോമീറ്റർ നമുക്ക് നടക്കാൻ സാധിക്കുമോ? ഒട്ടകത്തിന് 45-50 കിലോമീറ്ററുകളോളം വിശ്രമിക്കാതെ, ഒരു സ്ഥലത്തും ഇരിക്കാതെ പൂർണ്ണമായും നടന്നു പോകാൻ സാധിക്കും. 8 ദിവസം വരെ മരുഭൂമിയിലൂടെ ഭക്ഷണം കഴിക്കാതെ യാത്ര ചെയ്യാൻ സാധിക്കും. കഴിക്കുന്ന ഭക്ഷണത്തെ അത് ഇങ്ങനെ ക്രോഡീകരിച്ച് അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കാൻ ഒട്ടകത്തിന് സാധിക്കും. 8 ദിവസത്തോളം ഒട്ടകം ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ യാത്ര ചെയ്തു പോകലുണ്ട്. കാരണം എന്താ? അറബികൾക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണമെല്ലാം ഒട്ടകത്തിന് കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അള്ളാഹു അതിനനുസരിച്ച് തന്നെ സൗകര്യം ചെയ്തിരിക്കുകയാണ്. 300 കിലോ ഭാരം ഒരൊട്ടകത്തിന് ചുമന്നുകൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മരുഭൂമിയാണ്, മണ്ണാണ്. മരുഭൂമിയുടെ മണൽപ്പരപ്പുകളിൽ ഒരു മനുഷ്യൻ നടന്നു പോയാൽ കാലുകൾ വളരെ താഴ്ന്നു പോകുന്നതാണ്. എന്നാൽ ഒട്ടകം അങ്ങനെയല്ല. ഒട്ടകത്തിൻ്റെ കാൽപാദം അതിനനുസരിച്ച രീതിയിൽ അള്ളാഹു പടച്ചിരിക്കുകയാണ്. പരന്ന കാൽപാദമാണ്, ഒരിക്കലും മണ്ണിലേക്ക് താഴ്ന്നു പോവുകയില്ല. ഒട്ടകത്തിൻ്റെ തൊലിയോ ഏത് കാലാവസ്ഥയിലും, ആ വിദേശത്തൊക്കെ
ചൂട് വന്നാൽ പിന്നെ ചൂടാണ്, തണുപ്പ് വന്നാൽ പിന്നെ അപാര തണുപ്പാണ്. ഈ രണ്ട് കാലാവസ്ഥയിലും തനിക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാൻ ഒട്ടകത്തിന് അള്ളാഹു തൊലിയിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. എന്തിനേറെ ഒരൊട്ടകം ചൂട് സമയത്ത്, ഏറ്റവും നല്ല ഡിഗ്രിയുള്ള ചൂട് സമയത്ത് ഒട്ടകം നിലത്ത് ഒന്ന് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ അത് ചൂടുള്ള തറയിലേക്ക് അതിൻ്റെ തൊലി തട്ടിയിട്ട് കൊള്ളാതിരിക്കാൻ കൈ വെക്കുന്ന, കാല് വെക്കുന്ന, ശരീരം നിലത്ത് വെക്കുന്ന സ്ഥലത്തെല്ലാം അള്ളാഹു തൊലിയിൽ കട്ടിക്കൂട്ടിയിരിക്കുകയാണ്. എത്ര അത്ഭുതമാണ്! ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? അവിടെയൊക്കെ അള്ളാഹു അതിന് മാത്രം കട്ടിക്കൂട്ടി കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഒട്ടകത്തിൻ്റെ പല്ലുകൾ എത്ര വലിയ, മനുഷ്യൻ വെട്ടിക്കേറിയാലും ഇളകി വരാത്ത മുളിച്ചെടികളെ കടിച്ചു പറച്ച് തിന്നുന്നതിനുള്ള രീതിയിൽ അള്ളാഹു ബലവത്താക്കി കൊടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ വെള്ളം സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുമത്രേ. അറബികൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയിൽ പല സ്ഥലത്തും അവർക്ക് വെള്ളം കിട്ടാറില്ല. ആ സമയത്ത് അവർ കൊണ്ടുപോകുന്ന ഒട്ടകങ്ങളെ അറുത്തിട്ട് ഒട്ടകത്തിൻ്റെ അകത്ത് ലിറ്റർ കണക്കിന് വെള്ളം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വെള്ളം മനുഷ്യനെ സുരക്ഷിതമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ്. ആലോചിച്ച് നോക്കണം, ഇതൊരു വലിയ അത്ഭുതം തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? സൂറത്ത് യാസീൻ ഓർമ്മപ്പെടുത്തുന്നത് വഖലഖ്നാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ അല്ലേ? പെട്രോളും ഡീസലും ഇല്ലാത്ത കാലഘട്ടത്തിൽ, മോട്ടോർ വാഹനങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ, ദൂരയാത്രയ്ക്ക് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വാഹനമാണ്, കപ്പലാണ്, കരയിലെ കപ്പലാണ് ഒട്ടകമെന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ചാണ് ഇവിടെ ഖുർആൻ നിങ്ങൾക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു എന്ന് അത്ഭുതകരമായി പറയുന്നത്. എന്നാൽ ഇനിയോ അള്ളാഹു വാഹനങ്ങളുടെ അപകടങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറത്ത് യാസീൻ എത്ര ഭംഗിയായി നമുക്ക് പറഞ്ഞു തരികയാണ്. ഇൻഷാ അള്ളാഹ് കാത്തിരിക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് സമയം അധികരിക്കുന്നത് കൊണ്ട് റമളാനുമായി ബന്ധപ്പെട്ട നമ്മുടെ മനോഹരമായ ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ, അതിനുശേഷം ബാക്കി പഠനങ്ങൾ. കാത്തിരിക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി BE, BTech, ME, MTech, MBA, MCA, MSc, MPhil and PhD programs. Additional training in French, Japanese and German languages at free of cost. Those who want to study in Arabic, Urdu and Hindi can do it in the spare time in the campus itself by PhD professors. Our website www.niceindia.com. Email info@niceindia.com. Helpline number 09539009362. 0944315026. Nurul Islam University, Kumarakoil, Takkalai, Kanyakumari District. Arafa Gold, Thiruvananthapuram, Nedamangad, Kattakada, Kollam, Panachamoodu. കൃഷ്ണ തുളസിയുടെ പരിശുദ്ധി ഇനി വീടിനുള്ളിലേക്ക്. കൃഷ്ണ തുളസി കഫ്സിറപ്പ് ഉണ്ടെങ്കിൽ ചുമ, തുമ്മൽ, ജലദോഷം, കഫക്കെട്ട് എല്ലാം പമ്പ കിടക്കും. കൃഷ്ണ തുളസി കഫ്സിറപ്പ്. ലോ കൊളസ്ട്രോൾ, വിറ്റമിൻസ്, മിനറൽസ്, റെസിസ്റ്റന്റ് പവർ, ഇതെല്ലാം നട്ടി കാഷ്നട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ആഘോഷവേളയിൽ ഞാൻ സമ്മാനിക്കുന്നത് നട്ടി കാഷ്യൂസ്. നട്ടി എന്നാൽ ടേസ്റ്റി കാഷ്യൂസ്. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റമളാൻ പ്രോഗ്രാം അൽബയാനിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യമാണ്, മാസപ്പിറവി കാണുമ്പോഴുള്ള ദുആ പറഞ്ഞു തരുമോ? ശവ്വാലിലെ മാസപ്പിറവി കാണുമ്പോൾ പറയാമല്ലോ. റമളാൻ മാസത്തിലെ ആ പിറവി കാണും, മാസപ്പിറവി കാണുമ്പോഴും ബാക്കിയുള്ള ഏത് മാസത്തിലേതാണെങ്കിലും അത് കാണുമ്പോൾ പറയാനുള്ള ഒരു ദുആ. ഇൻഷാ അല്ലാ ആ ദുആ എല്ലാവരും എഴുതിയെടുക്കുക. ചോദ്യ ഉത്തരത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ ആ ദുആ നമുക്കൊന്ന് പഠിക്കാം. എല്ലാവരും ആ ദുആ എഴുതിയെടുക്കുക. ഈ മാസപ്പിറവി കാണുന്ന സമയത്ത് ഈ ദുആ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റമളാനിൻ്റെ മുമ്പ് തന്നെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചോദ്യത്തിലൂടെ വന്നപ്പോൾ അതിനി ശവ്വാലിലെങ്കിലും നമുക്ക് ചൊല്ലാൻ പറ്റുമല്ലോ. അൽബയാനും അൽജവാബും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇൽമുകൾ നിറച്ചു തരുമ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ വിജയിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ദുആ കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. മാസപ്പിറവി കണ്ടാൽ ആദ്യം അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ മൂന്ന് പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ദുആ എഴുതിയെടുക്കണം. അള്ളാഹുമ്മ അള്ളാഹുമ്മ അഹില്ലഹു അലൈന, അള്ളാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ, ബിൽ അംനി വൽ ഈമാൻ. അള്ളാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം.
ഒന്നുകൂടി, അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖി ലിമാ തുഹിബ്ബു വത്തറുള്ള വത്തൗഫീഖി ലിമാ തുഹിബ്ബു വത്തറുള്ള വത്തൗഫീഖി ലിമാ തുഹിബ്ബു വത്തറുള്ള റബ്ബുന വറബ്ബുകല്ലാ. അർത്ഥം പറയാം. അല്ലാഹുമ്മ അല്ലാഹുവേ, അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ, ഈമാൻ കൊണ്ടും സുരക്ഷിതത്വം കൊണ്ടും വിശ്വാസം കൊണ്ടും നീ ഞങ്ങൾക്ക് പിറയെ സുരക്ഷിതമാക്കി തന്നിരിക്കുകയാണ്. ഞങ്ങളുടെ മുകളിൽ, ഞങ്ങൾക്ക് മേലിൽ, ഞങ്ങൾക്ക് വേണ്ടി, അങ്ങനെയൊക്കെ പറയാം. ഞങ്ങളുടെ മുകളിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മേലിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി. അല്ലാഹുമ്മ അഹില്ലഹു അലൈന, നീ ഞങ്ങൾക്ക് പിറയെ സമാനമായി ഞങ്ങളുടെ മുകളിൽ തന്നിരിക്കുന്നു. ബിൽ അംനി വൽ ഈമാൻ, വിശ്വാസം കൊണ്ടും സുരക്ഷിതത്വം കൊണ്ടും. വസ്സലാമത്തി വൽ ഈ വൽ ഇസ്ലാം, സമാധാനം കൊണ്ടും രക്ഷ കൊണ്ടും, സമാധാനം കൊണ്ടും രക്ഷ കൊണ്ടും. വത്തൗഫീഖി ലിമാ തുഹിബ്ബു വത്തറള, നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള സൗഭാഗ്യം കൊണ്ടും, നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള സൗഭാഗ്യം കൊണ്ടും. റബ്ബുന വറബ്ബുകല്ല, ഞങ്ങളുടെ രക്ഷിതാവും പിറയെ നോക്കിയിട്ട് നിന്റെ രക്ഷിതാവും അള്ളാഹുവാണ് എന്ന് പറയുന്നതോടുകൂടി ആ ദുആ കഴിയും. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി ബിൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി എന്ന് തുടങ്ങി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വത്തറുള്ള റബ്ബുന വറബ്ബുകല്ലാ എന്ന ദുആ പിറ കാണുമ്പോൾ പറയേണ്ടതാണ്. പഠിക്കുക. ഇന്നു മുതൽ പിറ കാണുന്ന സമയത്ത് ഇൻഷാഅല്ലാ ഇത് നിങ്ങളൊക്കെ ചൊല്ലാനും താല്പര്യം കാണിക്കുക. റമളാനിൽ രാത്രി വലിയ അശുദ്ധി ഉണ്ടായാൽ പ്രഭാതത്തിന് മുമ്പ് കുളിച്ചില്ലെങ്കിൽ അത് നോമ്പിനെ ബാധിക്കുമോ? പല സഹോദരങ്ങളുടെയും തെറ്റിദ്ധാരണയാണ്, പരിശുദ്ധ റമളാനായി കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല, പകലും രാത്രിയും ഒരുപോലെ താൻ ഭാര്യയിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അകന്ന് നിൽക്കണം എന്ന് സാധാരണ പല സഹോദരങ്ങളുടെയും മനസ്സിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. എന്നാൽ ഒരിക്കലും ഇസ്ലാം അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി രാവും പകലുമെല്ലാം തൻ്റെ കുടുംബത്തിൽ നിന്നും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ നിന്നും സുഖങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്നൊരിക്കലും നിർദ്ദേശിക്കുന്നില്ല. പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ നോമ്പ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സുബഹിൻ്റെ ആ സമയം മുതൽ അസ്തമയ സമയം വരെയുള്ള സമയമാണ്. അതിനിടയിൽ നോമ്പിനെ ബാധിക്കുന്ന തരത്തിൽ ഭാര്യാഭർത്തൃ ബന്ധവും മറ്റ് രസങ്ങളും അനുവദനീയമല്ലാത്ത മറ്റ് മേഖലകളിലുള്ള ഇടപെടലും ഒക്കെയാണ് നിഷിദ്ധമായിരിക്കുന്നതും. അത് ചെയ്താലാണ് നോമ്പിൻ്റെ പ്രതിഫലത്തെയും പിന്നെ അതിൻ്റെ ഘടകങ്ങളെയും ബാധിക്കുന്നതും. എന്നാൽ ഒരു ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ശാരീരിക ബന്ധത്തിൽ റമളാനിൻ്റെ രാത്രിയിൽ ഏർപ്പെടുന്നതിൽ യാതൊരുവിധ തടസ്സവും പരിശുദ്ധ റമളാനിലെ നോമ്പോ അല്ലെങ്കിൽ നോമ്പിൻ്റെ നിയമ വശങ്ങളോ ഒന്നും ഒരു തടസ്സവും പറയുന്നില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സുബഹിക്ക് മുമ്പ് അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് നിർബന്ധമായും കുളിച്ചില്ലെങ്കിൽ അത് നോമ്പിനെ ബാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ റമദാൻ അല്ലെങ്കിൽ പോലും സുബഹിൻ്റെ സമയത്ത് സുബഹി നിസ്കാരം കലാക്കി വലിയ ശുദ്ധിയോടുകൂടി കുളിക്കാതെ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം നമ്മൾ വിശുദ്ധ ഇസ്ലാമിനോട് ചെയ്യുന്ന, അല്ലെങ്കിൽ നാം ഉൾക്കൊള്ളുന്ന ആദർശത്തിനോട് ചെയ്യുന്ന, നമ്മുടെ തനതായ ഇബാദത്തിനോടുള്ള താല്പര്യത്തിനോട് ചെയ്യുന്ന ഒരു ചതിയാണ്. അപ്പോൾ അതിനോട് നമ്മൾ എന്ത് ചെയ്യുക, ആ പൈശാചികമായ ചിന്തയെ മാറ്റി ആ സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി നിസ്കരിക്കുക. ഇത് സാധാരണ ദിവസങ്ങളിൽ ഇത്ര ഗൗരവമുള്ളതാണെങ്കിൽ പരിശുദ്ധ റമളാൻ മാസത്തിൽ എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ മാസത്തിൽ ഒരു സുബഹി പോലും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് ആദ്യമേ തീരുമാനിച്ചുകൊണ്ട് തന്നെ വലിയ ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മുമ്പ് കുളിച്ച് കൃത്യമായി ആ നിസ്കാരം നിർവഹിക്കുക എന്ന നിയ്യത്തോടുകൂടി അതിന് തയ്യാറെടുക്കുക. പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിച്ച്, നോമ്പിലേക്ക് പ്രവേശിച്ച് വലിയ ശുദ്ധിക്കാരനാണ് എന്നുള്ള നിലയിൽ നോമ്പിനെ അത് ബാധകമല്ല. പക്ഷേ സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് വൃത്തിയായി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് ആ റമളാനിനോടുള്ള ആദരവ് കാത്തു സൂക്ഷിക്കൽ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഉമിനീര് ഇറക്കിയാൽ നോമ്പ് മുറിയില്ലെങ്കിൽ വെറ്റിലയുടെ നീരിറക്കിയാൽ നോമ്പ് മുറിയുമോ? അത് ഉമിനീര് പോലെയാണല്ലോ. ഉമിനീരിറക്കിയാൽ നോമ്പ് മുറിയുകയില്ല എന്ന് പറയുമ്പോഴും ഉമിനീരിൻ്റെ കൂടെ നമ്മുടെ വാക്യകത്തുള്ള തന്നെ കഫം ഉൾപ്പെടെയുള്ള എന്തെങ്കിലും
കട്ടി ഉള്ള വസ്തുക്കൾ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അത് നോമ്പിനെ ബാധിക്കുന്നതാണ്. ഉമിനീര് ഇറക്കിയാൽ നോമ്പ് മുറിയില്ല എന്നത് ശരിയാണ്. പക്ഷേ വെറ്റിലയുടെ നീര് നമ്മുടെ ഉമിനീരിൻ്റെ കൂടെ ചേരുമ്പോൾ അതിന് ഉമിനീര് എന്ന പേര് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് വെറ്റിലയുടെ നീരാണ്. ആ നീര് ഉമിനീരിനോട് വേറെന്തെങ്കിലും കലർന്നു പോയാൽ പിന്നെ ഉമിനീര് എന്ന പേര് നമുക്കതിന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ നീര് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അത് നോമ്പിനെ ബാധിക്കും. ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. അത് വേറൊരാൾ ചോദിച്ചതുപോലെ പുകവലി ഉള്ളിലേക്കൊന്നും നമുക്ക് പോകുന്നില്ലല്ലോ, പുക വലിച്ച് നാം പുറത്തേക്ക് വിടുകയല്ലേ, അതുകൊണ്ട് നോമ്പിനെ ബാധിക്കുകയില്ലല്ലോ എന്ന് ചോദിച്ചതുപോലെയാണ്. ഇത് രണ്ടുകൊണ്ടും നമ്മുടെ നോമ്പ് ബാത്തിലാകുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ലെങ്കിൽ ജീവൻ നഷ്ടമാകും എന്ന് കണ്ടാൽ നോമ്പ് മുറിക്കാമോ? എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ ഒരിക്കലും ഒരു മനുഷ്യനെ കഷ്ടപ്പാടിൻ്റെയും അല്ലെങ്കിൽ സങ്കടത്തിൻ്റെയും വക്കിലേക്ക് പറഞ്ഞുവിടുന്ന ഒരു ദീനല്ല. നമുക്കറിയാം, ഒരു സുന്നത്ത് നോമ്പുകാരനായ സുഹൃത്ത് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ആ വീട്ടുകാരൻ നിർബന്ധിച്ചാൽ അവന് സുന്നത്ത് നോമ്പ് പോലും മുറിക്കാൻ അനുവാദം കൊടുത്ത പരിശുദ്ധ ഇസ്ലാം ആരാധനകളെ അല്ലെങ്കിൽ അമലുകളെ മാനുഷിക ബന്ധങ്ങളുടെ ചില ചേർച്ചകൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധ റമദാനിലെ നിർബന്ധമായ നോമ്പ്, ഒരു സഹോദരൻ ആ നോമ്പ് പിടിച്ചു, പെട്ടെന്ന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടായി, വെള്ളം കുടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരല്പം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയാൽ നിർബന്ധമായും അയാൾക്ക് ആ നോമ്പ് മുറിക്കുകയും ഭക്ഷണമോ വെള്ളമോ എന്ത് വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം. കാരണം ആ ശരീരത്തെ അങ്ങനെ നശിപ്പിക്കാൻ ഇസ്ലാം പറയുന്നില്ല. പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ പല വേണ്ടപ്പെട്ട വിശ്വാസികളുടെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കഥകൾ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അവരിൽ പലരും നോമ്പുകാരായി മരണപ്പെട്ടു പോയവരായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെയൊക്കെ ഈ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വെള്ളാഞ്ചിറ ഉദൈബി അറബി കോളേജിൻ്റെ ബഹുമാനപ്പെട്ട എന്നെ യൂസുഫ് ഉസ്താദ് റമദാൻ മാസത്തിൻ്റെ 2-ാമത്തെ 10-ലെ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നോമ്പുകാരനായ അവസ്ഥയിലാണ് മരണപ്പെട്ടു പോയത്. അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. മഹാന്മാരുടെ ചരിത്രം പഠിച്ചാൽ, ഇപ്പോൾ യുദ്ധത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ, മൂത്തത്ത് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ജഫർ റളിയല്ലാഹു തആല അൻഹു, ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് എൻ്റെ വായിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ചു തരരുത് എന്ന് ഷഹീദാകാൻ പോകുന്ന അവസാന ഘട്ടത്തിൽ തൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്ന രംഗത്തിൽ തൻ്റെ കൂട്ടാളിയോട് പറഞ്ഞു കൊടുക്കാൻ മനസ്സ് കാണിച്ചു. നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നോമ്പുകാരിയായിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. വെള്ളം കൊണ്ട് കൊടുക്കാൻ നേരത്ത് അവർ പറഞ്ഞത്, 30 കൊല്ലത്തോളം ഞാൻ ദുആ ചെയ്തുകൊണ്ട് കഴിയുന്നത് എന്നെ നോമ്പുകാരിയാക്കി നീ മരിപ്പിക്കണേ എന്നാണ്. അപ്പോൾ നോമ്പോടുകൂടി മരിക്കുന്നത് അല്ലെങ്കിൽ നോമ്പുകാരനായി മരിക്കുന്നത് വലിയ പുണ്യകർമ്മമാണ്, അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. എങ്കിൽ പോലും നാം നമ്മുടെ ശരീരത്തെ ഒരു അപകടത്തിലേക്ക്, ഞാൻ അവൻ വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് മരിച്ചു പോയത്, ആ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് മരിച്ചു പോയത് എന്നൊരവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി വിശുദ്ധ ഇസ്ലാം പറയുന്നു, അങ്ങനെ ഒരു നിർബന്ധ സാഹചര്യം വന്നാൽ നിർബന്ധമായും നിങ്ങൾക്ക് ആ ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് വെള്ളം കുടിച്ച് ആ നോമ്പിനെ ബാത്തിലാക്കാം, പിന്നീട് ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിട്ട് ആ നോമ്പ് കഥാ വീട്ടി പിടിച്ചാൽ മതിയാകുന്നതാണ്. വലിയ അശുദ്ധിയുടെ സമയത്ത് റമദാനിൽ ചൊല്ലേണ്ടുന്ന ദുആകളും ദിക്റുകളും ചൊല്ലുന്നതിൽ തെറ്റുണ്ടോ? റമദാൻ മാസത്തിൽ ചില പ്രത്യേകമായ ദിക്റുകൾ നമുക്കറിയാം. നാം അൽജവാബിലൂടെ പഠിച്ച അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുക്കൽ ജന്ന വ ഔദു ബിക്ക മിനന്നാർ പോലെ, 1-ാമത്തെ 10-ലെ അല്ലാഹുമ്മ ഇർഹംനാ യാ അർഹമർ റാഹിമീൻ പോലെ, 2-ാമത്തെ 10-ലെ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ പോലെ, 3-ാമത്തെ 10-ലെ മറ്റ് പ്രാർത്ഥനകൾ പോലെ, പിന്നെ ഈ അൽബയാനിൽ തന്നെ ഓരോ ദിവസവും നാം റമദാനിലെ ഓരോ ദിവസവും ഓതാനുള്ള ദുആ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ദുആ പോലെ നാം ഇതുവരെ പഠിച്ച പ്രാർത്ഥനകൾ പോലെ എത്രയെത്ര ദുആ നാം പഠിച്ചു നമ്മുടെ പ്രോഗ്രാമിലൂടെ, എത്രയോ സഹോദരിമാർ എഴുതി ഡയറിയും പുസ്തകമൊക്കെ നിറച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ദുആയൊക്കെ റമദാൻ മാസത്തിൽ പിന്നെ വലിയ ശുദ്ധിയായതിൻ്റെ പേരിൽ നമുക്ക് ചൊല്ലിക്കൂടാ എന്നില്ല. നിർബന്ധമായും ഇൻഷാല്ലാ നമുക്ക് ആ ദിക്റും ആ ദുആയും ആ സ്വലാത്തും ഒക്കെ ചൊല്ലാം. ഖുർആൻ ആയത്താണ് അശുദ്ധിയുള്ളവർ വലിയ ശുദ്ധിയുള്ളവർ ഓതൽ ഹറാമാകുന്നത്. ഈ ചൊല്ലേണ്ടുന്ന ദിക്റും ദുആയും റഹ്മത്തിനെ ചോദിക്കലും മഗ്ഫിറത്തിനെ തേടലും ഒക്കെ നമുക്ക് അനുവദനീയമായ കാര്യങ്ങളാണ്. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി.
BE BTech, MEMTech, MBA, MCA, MSc, MPhil and PhD programs. Additional training in French, Japanese and German languages at free of cost. Those who want to study in Arabic, Urdu and Hindi can do it in the spare time in the campus itself by PhD professors. Our website www.niceindia.com. Email info@niceindia.com. Helpline number 09539009362. 0944315026. Noorul Islam University, Kumarakoil, Takkalai, Kanyakumari District. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത അസ്ഥി നട്ടെല്ല് രോഗ ചികിത്സാ കേന്ദ്രം എന്റെ നാട്ടിലാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. 20 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് രോഗങ്ങൾ, മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ, പ്രമേഹം, അലർജി, ത്വക്ക് രോഗങ്ങൾ, അർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും സമ്പൂർണ്ണ ചികിത്സ. പ്രകൃതിയിലേക്ക് വരൂ, ആരോഗ്യപൂർണമായ ഒരു ജീവിതം ആസ്വദിക്കൂ. പ്രകൃതിയിലേക്ക് വരൂ, ഞാൻ ഉറപ്പ്. ഫോൺ 9446182437. അരഫ ഗോൾഡ്, തിരുവനന്തപുരം, നെടുമങ്ങാട്, കാട്ടാക്കട, കൊല്ലം, പനച്ചമൂട്. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. അൽഹംദുലില്ലാ, അള്ളാഹു ഇന്ന് നാം പഠിച്ച സംശയ നിവാരണം അത് മനസ്സിലാക്കി തന്നെ അമലുകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. സാധാരണ ജനങ്ങൾക്ക് മനസ്സിൽ വരുന്നു പോകുന്ന റമദാനുമായി ബന്ധപ്പെട്ട കുറെ സംശയങ്ങളായിരുന്നു ഇന്നത്തെ ചോദ്യങ്ങളിലുണ്ടായിരുന്നത്. അള്ളാഹു ആ സംശയങ്ങൾ മാറ്റി മനസ്സിന് ഉറപ്പോടുകൂടി അമൽ ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പെടാൻ അള്ളാഹു ഈ പ്രോഗ്രാം നമുക്കൊരു കാരണമാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, 15-ാമത്തെ രാത്രിയിലെ തറാവീഹ് നമസ്കാരത്തിന് കിട്ടുന്ന പ്രതിഫലം, ആ തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നിസ്കരിച്ചിറങ്ങുമ്പോൾ കിട്ടുന്ന പ്രതിഫലം, മാലാഖമാർ നിരന്തരം നേരം പുലരുന്നതുവരെ ഈ 15-ാമത്തെ തറാവീഹ് നിസ്കരിച്ചവർക്ക് ദുആ ചെയ്യുമെന്നാണ്. മാലാഖമാരുടെ ഒരു കൂട്ടമായ ദുആ 15-ാമത്തെ തറാവീഹ് നിസ്കരിച്ചിറങ്ങുന്നവർക്ക് കിട്ടുമെന്നാണ്. ഒരു വലിയ സൗഭാഗ്യം. എൻ്റെ ദുആ ചിലപ്പോൾ അള്ളാഹ് തട്ടിക്കളയും, നിങ്ങളുടെ ദുആ അള്ളാഹുവിന് തട്ടിക്കളയാം. പക്ഷെ മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുമ്മ ഇർഹംഹു, ഈ മനുഷ്യന് നീ കരുണ ചൊരിയണം അള്ളാ. അള്ളാഹുമ്മ ഗഫർ ലഹു, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണം അള്ളാ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അംഗീകരിക്കും. അതുകൊണ്ട് ആ ഒരു വലിയ ദുആ കിട്ടാൻ 15-ാമത്തെ തറാവീഹിനെ ഒരു കാരണമാക്കി നിങ്ങൾ സ്വീകരിക്കുക. പിന്നെ ഇന്ന് നിങ്ങൾ ചൊല്ലാനുള്ള ദുആ, അള്ളാഹുമ്മ ലാ തജ്അൽനിയൽ ബലായ വൽ ആഫാത്ത്. അള്ളാഹുമ്മ ലാ തജ്അൽനിയൽ ബലായ വൽ ആഫാത്ത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽനിയ, എനിക്ക് വേണ്ടി നീ ആക്കി വെക്കരുതേ, അൽ ബലായ, വിപത്തുകളെ, വൽ ആഫാത്ത്, ആപത്തുകളെ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽനിയ, നീ എനിക്ക് വേണ്ടി ആക്കി വെക്കരുതേ, അൽ ബലായ, പരീക്ഷണങ്ങളെയും വിപത്തുകളെയും, വൽ ആഫാത്തി, ആപത്തുകളെയും തടസ്സങ്ങളെയും നീ എനിക്ക് വേണ്ടി ആക്കി വെക്കരുത്. അല്ലാഹുമ്മ ലാ തജ്അൽനിയ, നീ എനിക്ക് വേണ്ടി ആക്കി വെക്കരുത്. ലാ തജ്അൽനിയ അൽ ബലായ, വിപത്തുകളെ, പരീക്ഷണങ്ങളെ നീ എനിക്ക് ആക്കി വെക്കരുത്. വൽ ആഫാത്തി, ആപത്തുകളെയും തടസ്സങ്ങളെയും നീ എനിക്ക് വേണ്ടി ആക്കി വെക്കരുത്. അല്ലാഹുമ്മ ലാ തജ്അൽനിയ അൽ ബലായ വൽ ആഫാത്ത്. അൽഹംദുലില്ലാ, ധാരാളം ദുആ നമ്മൾ പഠിച്ചു. അതിൻ്റെ കൂടെ ഈ ദുആ റമദാനിലെ, പരിശുദ്ധ റമദാനിലെ 14-ാമത്തെ നോമ്പിന് വേണ്ടിയുള്ള ദുആ ആയി സ്വീകരിക്കുക, ചൊല്ലുക. അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാഹന ദുരന്തങ്ങളൊക്കെക്കുറിച്ചൊക്കെയാണ് നാം പറഞ്ഞത്. അപ്പോൾ ആ അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ രാത്രികളിൽ നിങ്ങളെ സജീവമായി ഇൽമിൻ്റെ വക്താക്കളാക്കി മാറ്റാൻ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. എത്ര പുകഴ്ത്തിയാലും എത്ര പ്രാർത്ഥിച്ചാലും മതിവരാത്ത തരത്തിൽ ആത്മീയതയിലേക്കുള്ള അവരുടെ താല്പര്യം അൽഹംദുലില്ലാ പ്രശംസനീയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല മനസ്സോടുകൂടി ഞാൻ ദുആ ചെയ്യുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ അവർ ഇതുവരെ നേടിയ നേട്ടങ്ങൾക്കെല്ലാം ഉപരി ഇനിയും ഉന്നതമായ നേട്ടങ്ങളിലേക്ക് അള്ളാഹു ആ സ്ഥാപനത്തെയും അവിടെ പഠിക്കുന്നവരെയും എത്തിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളൊക്കെയും ആ സ്ഥാപനത്തിന് ദുആ ചെയ്യുക. നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്ന മക്കളെ ആ സ്ഥാപനവുമായി നിങ്ങൾ ബന്ധപ്പെടുത്തുക. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചു വരുന്ന സംശയങ്ങൾ ഈ പറയുന്ന വിലാസത്തിൽ അയക്കുക. അൽ ബയാൻ AM നൗഷാദ് ബാഖവി, ദാറുൽ ഇഷ്ക്, തെണ്ണൂർക്കുണം, മുടപുരം BO, ചിറയിൻകീഴ്. പള്ളിയിലേക്ക് കത്തുകൾ അയക്കുന്നവർ
എ.എം. നൌഷാദ് ബാഖവി, ചീഫ് ഇമാം വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത് തിരുവനന്തപുരം. അൽഹംദുലില്ലാ, അൽ ജവാബ് പ്രോഗ്രാം കാണാൻ ഈ അൽ ബയാനിലൂടെ തന്നെ ഞാൻ നിർദ്ദേശിക്കുന്നു, അത് മറക്കരുത്. ഫാത്തിഹ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാ നാളെ വിഭവസമൃദ്ധമായ വിജ്ഞാനങ്ങൾ ഒരുക്കി അൽ ബയാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് ഇതേ സമയത്തെത്തും. അതുവരേക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ മറക്കരുത് എന്ന അഭ്യർത്ഥനയോടെ അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.